ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇവര് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സീറ്റ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഇതാണ് ഇതിന്റെ ചാർജർ. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഇലക്ട്രിക് ബൈക്കിനെ പരിചയപ്പെട്ടാലോ. ദേ എന്റെ കൂടെ ഒബൻ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കാണുള്ളത്. അതായത് ഒബൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ബൈക്കാണ്. ആക്ച്വലി ഈ ഒരു ഒബൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 2020 നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണുള്ളത്. ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ആദ്യം ഇറങ്ങിയിട്ടുള്ള മോഡൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ കൺവീനിയൻസും പെർഫോമൻസും ഒക്കെ കൂട്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പുതിയ റോർ മോഡൽ ഇലക്ട്രിക് ബൈക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവർ 2016 മുതൽ ഈ ഒരു ഇലക്ട്രിക് ബ്രാൻഡ്സിൻ്റെയൊക്കെ പുറത്ത് കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പം എന്തായാലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഷെയർ ചെയ്യാം. നമുക്കറിയാം ഇപ്പം നമ്മുടെ യൂണിയനിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ബൈക്ക്സും കാർസും ട്രക്സും അങ്ങനെ ഇലക്ട്രിക് യുഗമാണല്ലോ വരാൻ പോകുന്നത്. അതനുസരിച്ച് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും പ്യുവർലി ഒരു ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് കുറച്ചധികം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഓവറോൾ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ലുക്കിലേക്ക് നോക്കി ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു നല്ലൊരു ഡിസൈനിലാണ്, ഒരു സ്പോട്ടി ഫീലിലൊരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ കാണുന്നത്. രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്, ഒന്ന് ഈ ഒരു യെല്ലോയും പിന്നെ ഒരു റെഡും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കൂടുതലും അലുമിനിയം പാർട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് കാണാം. കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ഇപ്പം ബാംഗ്ലൂർ നന്ദി ഹിൽസിലാണ്, അതിൻ്റെ നിയറുള്ള ലൊക്കേഷനിലാണ്. ഇപ്പം ഓൾമോസ്റ്റ് കുറേ ഭാഗങ്ങൾ കുറേ കിലോമീറ്റേഴ്സ് ഇപ്പം ഓടിച്ചിട്ട് വന്ന് നിൽക്കുന്നൊരു വരവിലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് റൈഡിങ് എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്ററി പാക്ക് നോക്കുമ്പോഴത്തേക്കും ബാറ്ററി വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ടാങ്കിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെ സേഫായിട്ട് ഒരു ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല രീതിയിൽ സേഫ് ആയിട്ട് കവേർഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4.4 kWh ബാറ്ററി പാക്കാണ് കേട്ടോ. IP67 റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കാണിത്. അതേപോലെ തന്നെ മോട്ടർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു കവറ് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു കവറിങ്ങോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബൈക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. അതായത് ഇതിൻ്റെ ഇതിൽ 2.2 kW ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതായത് 2 മണിക്കൂർ കൊണ്ട് 0 to 80% ആവുന്നുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ചാർജർ നമുക്ക് ആഡ് ഓൺ ചെയ്ത് വാങ്ങാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 25,000 ആണ് റേറ്റ് വരുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചാർജർ കിട്ടുന്നുണ്ട് കേട്ടോ. അത് സ്ലോ ചാർജറാണ്, അത് 6 hours ഫുൾ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞല്ലോ, റേഞ്ച് വരുമ്പോഴത്തേക്കും ഇതിന് 3 മോഡ്സ് ഉണ്ട്. മോഡ്സിനനുസരിച്ചിട്ട് എക്കോ മോഡിൽ ഏറ്റവും കിട്ടുന്ന റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ്ഡ് ആയിട്ടുള്ള റേഞ്ച് 120 km ഒക്കെയാണ് റേഞ്ച് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ഞാൻ മോഡ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ റേഞ്ചിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ക്വിക്ക് ഒരു വോക്ക് റൗണ്ട് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ വരുമ്പോഴത്തേക്കും ആദ്യം ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇറങ്ങിയ ബൈക്കിന് ഈ ഒരു കവറിങ് ലൈറ്റ്സിന് ചുറ്റും ഈ ഒരു കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും അലുമിനിയം ഫിനിഷോട് കൂടിയിട്ട് ഒരു കവറ് ഒരു കവള് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ സൈഡും ഒക്കെ ആണെങ്കിലും വളരെ നീറ്റാണ്, കുറേ ദൂരം ഓടിച്ചായിരുന്നു. ഹാൻഡിൽ ബേസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി പറയുന്നുണ്ട് ഇതൊരു ശരിക്കും ഒരു ലോങ് റൈഡിന് പറ്റുന്ന ഒരു ബൈക്കല്ല, പകരം നമുക്ക് സിറ്റി പർപ്പസ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബൈക്ക് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബ്രേക്കാണ് കേട്ടോ, പിടിക്ക് നടത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഫ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 270mm ഹൈഡ്രോളിക് ഡിസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. റിയർ സൈഡിൽ 240mm ഹൈഡ്രോളിക് ഡിസ്ക്കും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ട് ആൻഡ് റിയർ. അതേപോലെ ബൈബ്രിയുടെ കാലിപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അലോയ് വീൽസാണ്, ഒരു എല്ലോ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വീലിൽ അറ്റാച്ച് ചെയ്തിട്ട്. അപ്പോൾ ഓവറോൾ ഹാൻഡിലിംഗ് വേസ് നമുക്ക് സിറ്റി പർപ്പസിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ ലോങ് കൊണ്ടുപോകാനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിലിംഗ് വേസും ക്വാളിറ്റി എന്തായാലും എനിക്കൊരു ബൈക്കിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു ടാങ്കിൻ്റെ താഴെയായിട്ടാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ മോട്ടർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതും നല്ല രീതിയിൽ കവേർഡായിട്ട് ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 kW പവറും 52 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോട്ടർ IP65 റേറ്റഡ് ആയിട്ടുള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ക്ലിയറൻസിൻ്റെ കാര്യം, ക്ലിയറൻസ് വരുമ്പോഴത്തേക്കും 200mm ആണ് ഇതിൻ്റെ ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബൈക്ക് ഒറ്റയടിക്ക് വലിയൊരു എന്താ പറയുക വലിപ്പം തോന്നത്തില്ല. പക്ഷേ കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം കുറച്ച് കാലെത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ടോ. കയറിയിരിക്കുമ്പോഴത്തേക്കും കണ്ടോ ഇത്രയും ഒരു ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പം അതേപോലെ ബൈക്ക്സ് നോക്കുന്നവരൊക്കെ ഉണ്ട്, ഫസ്റ്റ് മസ്റ്റായിട്ട് ഒന്ന്
ടെസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ 230 mm ആണ് ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ള സമയത്തൊക്കെ നമുക്ക് കൊണ്ട് നടക്കാനും വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, നോക്കി ഈ ഭാഗങ്ങളൊക്കെയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോറിൻ്റെ ഒരു ബാഡ്ജുണ്ട്, ഒബൻ്റെ ഒരു ലോഗോയും ബാഡ്ജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ സീറ്റിംഗ് വരുമ്പോഴത്തേക്കും കുഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സോഫ്റ്റും അല്ല, ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടു പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ബെൽറ്റ് ഡ്രൈവ് വരുമ്പോഴത്തേക്കും നോക്കി ഇതിന് ചുറ്റും, അതായത് ഈ ബെൽറ്റ് ഡ്രൈവിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയാവും, കുറച്ചുകൂടെ സേഫായിട്ട്. ഒരുപാട് ചെളിയൊക്കെ പെട്ടെന്ന് അടിച്ച് കയറാതിരിക്കാനായിരിക്കാം മേ ബി ഇങ്ങനൊരു കവറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സേഫ്റ്റി സൈഡ് നോക്കിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പെട്ടെന്ന് ചെളിയൊക്കെ തിളക്കിയായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മോണോഷോക്ക് സസ്പെൻഷൻ ഈ കാണാം, അതൊക്കെ കംഫർട്ടബിളാണ്. ഇപ്പം നമ്മൾ കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ്ങിലേക്ക് ഇപ്പോൾ ഈ 120 km എക്കോയിൽ വലിയ കുഴപ്പമില്ലാത്ത പവറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിംഗിൾ യൂസിൽ കൊണ്ടുപോകാൻ പറ്റും. കുറച്ചുകൂടെ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ സിറ്റി മോഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുകൂടാതെ ഒരു മോഡ് കൂടി ഉണ്ട്, മൂന്നാമത്തെ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ മോഡാണ് അത്. അപ്പോൾ ഇതിൽ ഹാവോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും നമുക്ക് നല്ല പവർ കിട്ടുന്ന മോഡ്. അത് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 km/h. അതേപോലെ തന്നെ സിറ്റിയിൽ സിറ്റി മോഡിൽ ഓടുവാണെങ്കിൽ 70 km/h അത്ര സ്പീഡ് എടുക്കാം. എക്കോ ആണെങ്കിൽ 50. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കുന്നവർക്കൊക്കെ ഹാവോക്ക് ആയിരിക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെടുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ 0 to 40 ആകാൻ വേണ്ടി വെറും 3 seconds മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ചും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. റേഞ്ച് വരുമ്പോഴത്തേക്കും IDC പറയുന്നത് 187 ആണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുക. പക്ഷേ എക്കോയിൽ 120 km ആണ് കിട്ടുക, സിറ്റിയിൽ 90, ഹാവോക്കിൽ 70 ആണ് റേഞ്ച് കിട്ടുക. എക്കോയിൽ ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ റേഞ്ചോട് കൂടി ഓടിക്കാൻ വേണ്ടി കംഫർട്ടബിൾ കേട്ടോ. അതേപോലെ നമുക്കിനി മറ്റു കാര്യങ്ങളൂടെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അതായത് നമുക്കിപ്പം സാധാരണ നമ്മൾ ബൈക്സിൽ കാണുന്ന പോലെ ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് കാണിച്ചു തരാം. അതായത് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇവർ ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതായത് ഇവിടെ ഒരു ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഈ കവറിങ് ഓപ്പൺ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ. അപ്പം നമുക്ക് കണക്ട് ചെയ്തിടുമ്പോൾ ഇപ്പം മഴയൊന്നും അടിക്കാതെ അല്ലെങ്കിൽ പൊടിയൊക്കെ കയറാതെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവർ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ ചാർജർ. അതായത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ രണ്ട് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഇതുണ്ട്, എൻ്റെ ഒരു കൈയുടെ ഒരു ഹാഫോളം ഇതിനകത്തേക്ക് കയറുന്നുണ്ട്. നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാം, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കേബിളുണ്ട്. ഈ കേബിള് വലിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടോ, സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ. സീറ്റ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് കേട്ടോ. അതായത് ഈ ബൈക്കിനൂടെ കിട്ടുന്ന ഇൻബിൽറ്റ് ചാർജറാണ്, 6 hours കൊണ്ട് ഫുൾ ചാർജ് ആവും. ഈ ചാർജർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ബാഗോ അല്ലെങ്കിൽ നമുക്ക് ക്യാരിയർ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനതിനു വേണ്ടി ഈ ബാറ്ററി വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇഷ്ടപ്പെട്ടു, ഇതും കൊള്ളാം. ഈ യൂട്ടിലിറ്റി സ്പേസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈസി ആയിട്ട് വെക്കാനും എടുക്കാവുന്ന രീതിയിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു 2 grab rail കൊടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് മാത്രം ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ആയിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നൊരു ഫീൽ വന്നു കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ക്ലസ്റ്ററോട് ഒന്ന് കാണിച്ചു തരാം. ക്ലസ്റ്റർ അത്യാവശ്യം നീറ്റായിട്ടുള്ള ക്ലസ്റ്ററാണ്. ഇപ്പം നമ്മുടെ പുറത്തെ ലൈറ്റൊക്കെ അനുസരിച്ചിട്ട് ഇത് ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എത്ര കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കാണാം, സമയം കാണാം, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. റൈഡിൻ്റെ മോഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അപ്പം മോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ കിൽ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ IC വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ കിൽ സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഓൺ ചെയ്തു, ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തു കണ്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഒരു സൗണ്ട് കേൾക്കാം കണ്ടോ. വണ്ടി സ്റ്റാർട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി ഫോർ സേഫ്റ്റിക്ക് ഒരു സൗണ്ടുണ്ട്. എക്കോ മോഡ് കണ്ടോ, എക്കോ മോഡിൽ നമ്മൾ ഇവനിപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. അതേപോലെ തന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബ്രേക്കിന് കൈ എടുത്തിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റി മോഡിലേക്കായി കണ്ടോ. സിറ്റി മോഡിലായി, സിറ്റി മോഡിൽ വെച്ചിട്ട് കൈ കൊടുക്കുമ്പോൾ കണ്ടോ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. അതേപോലെ തന്നെ തേർഡ് മോഡ്, അത് ഒരു രക്ഷയില്ലാത്ത മോഡാണ് കണ്ടോ, ഹാവോക്ക്. ഈ മോഡ് കുറച്ചുകൂടെ സ്പോർട്സ് മോഡെന്ന് നമുക്ക് പറയാം. കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള 3 modes എന്തായാലും ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ റണ്ണിങ്ങിൽ തന്നെ ബ്രേക്കൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് സ്വിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ്സ് മാറും. അപ്പം
ഇത് ഈ ഒരൊറ്റ സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പല മോഡൽസിലും കണ്ടിട്ടുണ്ട് സെപ്പറേറ്റ് സ്വിച്ച് ഡൗൺ ചെയ്യാൻ വേണ്ടി അപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ, പക്ഷേ ഇതിലൊരു സിംഗിൾ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആദ്യം വന്നു, പിന്നെ അതങ്ങ് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലസ്റ്ററിലെ കാര്യങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സ്പീഡോമീറ്റർ ആണെങ്കിലും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ക്ലസ്റ്ററാണ്. അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ആ നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു റേഞ്ചിൻ്റെ ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു സിം ഉണ്ട്. നമുക്ക് ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഹിക്കിളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എത്ര കിലോമീറ്റർ ഓടി അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം, സർവീസിൻ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ ജിയോ ഫെൻസിങ് ഓപ്ഷൻ ഉണ്ട്, റൈഡർ അലേർട്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റി സൈഡ് എന്തായാലും പക്ക നോക്കിയിട്ടാണ് ഈ ഒരു റോറിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ വാറണ്ടി സൈഡ് കൂടെ പറയാം. അതായത് നമുക്ക് മെയിനായിട്ടും എല്ലാവരുടെയും ഒരു എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററിക്ക് എത്ര വാറണ്ടി ഉണ്ട് എന്നുള്ളത്. ബാറ്ററി വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും 3 വർഷമോ അല്ലെങ്കിൽ 50,000 കിലോമീറ്ററോ ഇൻബിൽറ്റ് ആയിട്ട് വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു 2 വർഷം കൂടെ കൂട്ടിയെടുക്കുക. അതായത് ടോട്ടൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ വരെയാണ് ബാറ്ററിക്ക് വാറണ്ടി വരുന്നത്. അതേപോലെ തന്നെ മോട്ടോർ വാറണ്ടി വരുന്നത് 3 വർഷമോ 50,000 കിലോമീറ്ററോ ആണ് മോട്ടോർ വാറണ്ടി വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. സർവീസിൻ്റെ കാര്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ അധികമായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് അറിയാമല്ലെങ്കിലും ഇവർ ഒരു 5,000 കിലോമീറ്റർ വരെയുള്ള ഇടവേളയിൽ ഒരു 3 സർവീസ് എന്തായാലും ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. സർവീസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 500 കിലോമീറ്റർ, പിന്നെ 2,000 കിലോമീറ്റർ, പിന്നെ 5,000 കിലോമീറ്റർ, പിന്നെ 8,000 കിലോമീറ്റർ, അങ്ങനെ 3,000 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവർ ലാസ്റ്റ് ജൂലൈ തൊട്ടാണ് ഈ വെഹിക്കിൾസ് ഇപ്പം നമ്മുടെ വിപണിയിലേക്ക് ഇറക്കാൻ തുടങ്ങിയത്. അതായത് 2020 ഇപ്പം 20 കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഇയറിലേക്കൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പല മോഡൽസും കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി ഇപ്പോഴാണ് നമുക്കിടയിലേക്കൊക്കെ ഈ ഒരു ബൈക്ക്സ് ഇറങ്ങാൻ തുടങ്ങിയത് ശരിക്കും. ഇനി എന്തായാലും ഓൾ ഇന്ത്യ ലെവലിൽ 32 ഔട്ട്ലെറ്റ്സിലായിട്ട് വെഹിക്കിൾസ് ഇനി ഉടനെ തന്നെ വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിലേക്കും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിപണിയിൽ വളരെ ശക്തമായിട്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറാൻ വേണ്ടി പോവാണ് ഒബന്റെ റോറ്. ഇനിയിപ്പോൾ ഞാൻ പ്രൈസിംഗ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസിൽ ഈ ഒരു ബൈക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 1,49,999 രൂപ എക്സ്ഷോറൂം പ്രൈസിൽ ഈ ഒരു ബൈക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലേക്ക് ഇത്രയും വാറണ്ടി, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജർ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഫുൾ പാക്കിലാണ് ഇപ്പോൾ എന്തായാലും ഒബന്റെ റോറ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.